സിജി ബിജുസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻസ് ആണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആദ്യം കുറച്ച് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പിരിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. പരമോച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ പ്ലസ് ഉച്ച എന്ന് വേണം എഴുതാൻ വേണ്ടിയിട്ട്. പരമോച്ച, പരമ പ്ലസ് ഉച്ച. മധുരോദാരം, മധുരോദാരം. മധുര പ്ലസ് ഉദാരം, മധുര പ്ലസ് ഉദാരം ആണ് മധുരോദാരം എന്ന് പറയുന്നത്. തപശ്ചര്യ ആണെങ്കിൽ എന്താണ്? തപസ് പ്ലസ് ചര്യ ആണ് തപശ്ചര്യ. അഭ്യുദയം എന്താണ്? അഭി പ്ലസ് ഉദയം ആണ് അഭ്യുദയം. അഭി പ്ലസ് ഉദയം, അഭ്യുദയം. അഫി പ്ലസ് ഉദയമാണ് അഭ്യുദയം. ബ്രാഹ്മണോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രാഹ്മണ പ്ലസ് അഹം ആണ് ബ്രാഹ്മണോഹം. ബ്രാഹ്മണ പ്ലസ് അഹമാണ് ബ്രാഹ്മണോഹം. ഭരണാധികാരി ആണെങ്കിലോ? ഭരണ പ്ലസ് അധികാരി ആണ് ഭരണാധികാരി. ഭരണ പ്ലസ് അധികാരി, ഭരണാധികാരി. പരമോച്ച, പരമ പ്ലസ് ഉച്ച. മധുരോദാരം, മധുര പ്ലസ് ഉദാരം. തപശ്ചര്യ വരുമ്പോൾ തപസ് പ്ലസ് ചര്യ. അഭ്യുദയം, അഭി പ്ലസ് ഉദയമാണ് അഭ്യുദയം. ദെൻ ബ്രാഹ്മണോഹം, ബ്രാഹ്മണ പ്ലസ് അഹം ആണ് ബ്രാഹ്മണ പ്ലസ് അഹം, ബ്രാഹ്മണോഹം. ഭരണാധികാരി, ഭരണ പ്ലസ് അധികാരി മതി, ഭരണ പ്ലസ് അധികാരി. ഇനി നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സമാസിക്കുക, വിഗ്രഹാർത്ഥം എഴുതുക എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചാരു ശൈശവ കഥ എന്താണ്? ചാരുവായ ശൈശവ കഥയാണ്. ചാരുവായ ആയ എന്നിട്ടുള്ളത്, ചാരുവായ ശൈശവ കഥയാണ് ചാരു ശൈശവ കഥ എന്ന് പറഞ്ഞത്. പൂരിതാഭ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂരിതമായ ആഭ എന്നിട്ടാണ്. പൂരിതാഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂരിതമായ ആഭ എന്നിട്ടാണ്. പൂരിതാഭ, പൂരിതമായ ആഭ. സുമോപമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമത്തോട് ഉപമം ആണ്. സുമത്തോട് ഉപമം ആണ് സുമോപമം എന്ന് പറയുന്നത്. സുമത്തോട്, സുമ മീൻസ് പൂവ് എന്നിട്ടാണ് പൂവിനോട് ഉപമിക്കുന്നത്. സുമത്തോട് ഉപമം, സുമത്തോട് ഉപമം. അപ്രിയം, പ്രിയമല്ലാത്തത്. കർമ്മനീതർ എന്ന് പറഞ്ഞാൽ കർമ്മത്താൽ നീതർ, നീതർ. ചാരു ശൈശവ കഥ, ചാരുവായ ശൈശവ കഥ. പൂരിതാഭ, പൂരിതമായ ആഭാഭ മീൻസ് ശോഭ. സുമോപമം എന്ന് പറഞ്ഞാൽ സുമത്തോട് ഉപമം എന്നിട്ടാണ്. അപ്രിയം, പ്രിയമല്ലാത്തത്. കർമ്മനീതർ, കർമ്മത്താൽ നീതർ. ബന്ധുവലയം എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധുക്കളുടെ വലയമാണ് ബന്ധുവലയം. ബന്ധുക്കളുടെ വലയമാണ് ബന്ധുവലയം, ബന്ധുക്കളുടെ വലയം. ഇതെല്ലാം മെസ്സാട്ടിയാണ്. ജീവിതചര്യ, ജീവിതത്തിലെ ചര്യ. ജീവിതചര്യ, ജീവിതത്തിലെ ചര്യ എന്നിട്ടാണ്. താപസോചിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താപസന് ഉചിതം എന്നിട്ടാണ്. താപസോചിതം എന്ന് പറഞ്ഞാൽ താപസന് ഉചിതം എന്നാണ്. താപസോചിതം, താപസന് ഉചിതം എന്നാണ്. സഫലം എന്ന് പറഞ്ഞാൽ ഫലമുള്ളത് എന്നാണ്. ഓട്ട് ഗ്ലാസ്, ഓടുകൊണ്ടുണ്ടാക്കിയ ഗ്ലാസ്. ഓട്ട് ഗ്ലാസ് എന്താണ്? ഓടുകൊണ്ടുള്ള ഗ്ലാസ് എന്നിട്ടാണ്. ഓട്ട് ഗ്ലാസ് എന്താണ്? ഓടുകൊണ്ടുള്ള ഗ്ലാസ്. ഓട്ട് ഗ്ലാസ്, ഓടുകൊണ്ടുള്ള ഗ്ലാസ്. സുഖോദയമാണെങ്കിലോ? സുഖത്തിൻ്റെ ഉദയം ആണ് സുഖോദയം എന്ന് പറയുന്നത്. സുഖോദയം ആണെങ്കിൽ സുഖത്തിൻ്റെ ഉദയം ആണ് സുഖോദയം. പ്രണയചാബല്യം, പ്രണയത്താലുള്ള ചാബല്യം. പ്രണയചാബല്യം, പ്രണയത്താലുള്ള ചാബല്യം. ബന്ധുവലയം, ബന്ധുക്കളുടെ വലയം. ഓട്ട് ഗ്ലാസ്, ഓടുകൊണ്ടുള്ള ഗ്ലാസ്. ജീവിതചര്യ, ജീവിതത്തിലെ ചര്യ. താപസോചിതം, താപസന് ഉചിതം. സഫലം, ഫലമുള്ളത്. സുഖോദയം, സുഖത്തിൻ്റെ ഉദയം. പ്രണയചാബല്യം, പ്രണയത്താലുള്ള ചാബല്യം. മോക്ഷാർത്ഥി എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? മോക്ഷ പ്ലസ് അർത്ഥി, മോക്ഷാർത്ഥി. മോക്ഷമല്ല, മോക്ഷ പ്ലസ് അർത്ഥി, മോക്ഷാർത്ഥി. പ്രത്യക്ഷം, പ്രതി പ്ലസ് അക്ഷമാണ് പ്രത്യക്ഷം. താപസോചിതം, താപസ പ്ലസ് ഉചിതമാണ് താപസോചിതം എന്ന് പറയുന്നത്. താപസ പ്ലസ് ഉചിതമാണ് താപസോചിതം എന്ന് പറഞ്ഞിരിക്കുന്നത്.
എന്താണ് താപസ പ്ലസ് ഉചിതമാണ് താപസോചിതം എന്ന് പറഞ്ഞിരിക്കുന്നത്. സുഖോദയം സുഖ പ്ലസ് ഉദയം സുഖോദയം എന്ന് പറഞ്ഞിരിക്കുന്നത്. സുഖോദയം എന്താണ്? സുഖ പ്ലസ് ഉദയമാണ് സുഖോദയം. സുമോപമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സുമോപമം സുമാ പ്ലസ് ഉപമമാണ്. സുമാ പ്ലസ് ഉപമം. സുഖോദയം സുഖ പ്ലസ് ഉദയം, സുമോപമം സുമാ പ്ലസ് ഉപമം, സർവാസ്ത്രം സർവ പ്ലസ് അസ്ത്രമാണ് സർവാസ്ത്രം എന്ന് പറഞ്ഞത്. വിരുദ്ധാർത്ഥം വിരുദ്ധ പ്ലസ് അർത്ഥം വിരുദ്ധാർത്ഥം. മന്ത്രോച്ചാരണം മന്ത്ര പ്ലസ് ഉച്ചാരണം മന്ത്രോച്ചാരണം. സുഖോദയം കണ്ടോ, സുമോ. അതായത് ഇവിടെ കോ എന്ന് വന്ന സമയത്ത് എന്തായിട്ട് വന്നു? ക പ്ലസ് ഉ ആയിട്ട് വന്നു. സുമോ എന്ന് പറഞ്ഞപ്പോൾ എന്ത് വന്നു? മ പ്ലസ് ഉ ആയിട്ട് വന്നു. മന്ത്രോച്ചാരണം ഇന്ദ്രോ എന്ന് വന്നപ്പോൾ എന്ത് വന്നു? ഇന്ദ്ര പ്ലസ് ഉ എന്ന് വന്നു. തപസോ സോ എന്ന് വന്നപ്പോൾ സ പ്ലസ് ഉ ആയിട്ട് വന്നു. അപ്പൊ ഇതിന്റെ കൂടെ എല്ലാം എന്താണ്? മെയിൻ ലെറ്ററിനോടൊപ്പം ഉ ചേർത്ത് കഴിഞ്ഞാൽ ഓ എന്ന് പറഞ്ഞിരിക്കുന്ന ലെറ്ററിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, മോക്ഷാർത്ഥി ഇക്ഷ ഇക്ഷ പ്ലസ് ആ എന്ന് പറഞ്ഞപ്പോൾ, വെറും ആ പറഞ്ഞപ്പോൾ ഇക്ഷാ എന്ന് പറഞ്ഞു. ഇനിയും നമ്മൾക്ക് ഇവിടെ അതുപോലെ ഉണ്ട്, സർവാസ്ത്രം സർവാ എന്ന് പറയുമ്പോൾ വാ പ്ലസ് ആ പറഞ്ഞു, സർവാസ്ത്രം. ദെൻ വിരുദ്ധാർത്ഥം ഇദ്ധ എന്ന് പറയുമ്പോൾ എന്താണ്? ഇദ്ധ പ്ലസ് ആ എന്ന് പറയുന്നു. ഓക്കെ, അപ്പം ആ ഒരു ഫോർമാറ്റിലൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോയിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതേ ഉള്ളൂ. മോക്ഷാർത്ഥി മോക്ഷ പ്ലസ് അർത്ഥി ക്ഷാർത്ഥി, പ്രത്യക്ഷം പ്രതി പ്ലസ് അക്ഷം, താപസ പ്ലസ് ഉചിതം താപസോചിതം, സുഖ സുഖ സുഖോദയം അറിയാം, സുമോ. അപ്പം നമ്മൾ എന്ത് മാത്രം നോക്കിയിച്ചാൽ മതി, അവിടുത്തെ കണ്ടൻസ് അല്ല കാണാതെ പഠിക്കേണ്ടത്. ഇവിടെ പകരം ഈ അക്ഷരങ്ങൾ വരുമ്പോൾ, സോ എന്നും ഖോ എന്നും മോ എന്നും ഒക്കെ വരുമ്പോൾ ഏത് രീതിയിലാണ്? പ്ലസ് ഉ എന്നിട്ടുള്ള കാര്യം ഓർത്തിച്ചാൽ മതി. മെയിൽ ലെറ്ററിനോടൊപ്പം ഇവിടെ സ പ്ലസ് ഉ, ഇവിടെ ഖ പ്ലസ് ഉ, ഇവിടെ മ പ്ലസ് ഉ, അങ്ങനെ ഇന്ദ്ര പ്ലസ് ഉ, മനസ്സിലായി. ഇനി സർവാസ്ത്രം പറയുമ്പോൾ ഉവ പ്ലസ് ആ മതി, വെറും ആ മതി. ഇദ്ധ പ്ലസ് ആ മതി. മോക്ഷാർത്ഥി എന്നിട്ടുള്ളതും ഇക്ഷ പ്ലസ് ആ മതി. മനസ്സിലായല്ലോ. ഇനി അന്യജീവൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അന്യന്റെ ജീവനാണ്. അന്യജീവൻ അന്യന്റെ ജീവൻ. പൊതിച്ചോറാണെങ്കിൽ എന്താണ്? പൊതിയിലെ ചോറ് ആണ് പൊതിച്ചോറ്. പൊതിച്ചോറ് പൊതിയിലെ ചോറ്. പുഴ മണൽ ആണെങ്കിൽ എന്താണ്? പുഴയിലെ മണൽ ആണ്. പുഴ മണൽ ആണെങ്കിൽ പുഴയിലെ മണൽ ആണ്. താളഭേദമാണെങ്കിൽ എന്താണ്? താളത്തിലെ ഭേദം ആണ് താളഭേദം. അന്യജീവനാണെങ്കിൽ അന്യന്റെ ജീവനാണ്. പൊതിച്ചോറ് ആണെങ്കിൽ പൊതിയിലെ ചോറ് ആണ്. പുഴമണൽ ആണെങ്കിൽ പുഴയിലെ മണൽ ആണ്. താളഭേദം ആണെങ്കിൽ താളത്തിലെ ഭേദം ആണ്. അപ്പൊ അന്യജീവൻ അന്യന്റെ ജീവൻ, പൊതിച്ചോറ് പൊതിയിലെ ചോറ്, പുഴമണൽ പുഴയിലെ മണൽ, താളഭേദം താളത്തിലെ ഭേദം. അന്യജീവൻ അന്യന്റെ ജീവൻ, പൊതിച്ചോറ് പൊതിയിലെ ചോറ്, പുഴമണൽ പുഴയിലെ മണൽ, താളഭേദം താളത്തിലെ ഭേദം. ഇനി പ്രേമാന്തൻ എന്ന് പറയുന്ന, നമ്മൾ മുമ്പേ പറഞ്ഞ കേസസ് ഒന്നുകൂടെ നോക്കാം, അതുപോലെ വരുന്നുണ്ടോ നോക്കാം. ശാഖോ ഇവിടെ കണ്ടോ, ക പ്ലസ് ഉ. നവോത്ഥാനം വ പ്ലസ് ഉ വോ. ദെൻ നമ്മൾക്ക് പ്രേമാന്തൻ മാ എന്ന് പറഞ്ഞപ്പോൾ കണ്ടോ, അന്തൻ. ഹർഷോ ഷ പ്ലസ് ഉ. അത്രയും നോക്കിച്ചാൽ മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. വിദ്യ ആ എന്നപ്പോൾ കണ്ടോ, വിദ്യാഭ്യാസം. അത്യാവശ്യം വരുമ്പോൾ അതി പ്ലസ് ആവശ്യം വേണം, അതി പ്ലസ് ആവശ്യം. ദേഹോഹം ഹോഹം എന്താണ്? അത് ചെറിയ അക്ഷരങ്ങൾക്ക് ആ ഒരു ഫോർമാറ്റ് വരത്തില്ല. ദേഹോ അഹം, ദേഹ പ്ലസ് അഹം. ദേഹോഹം എന്ന് പറയുമ്പോൾ എന്താണ്? ദേഹ പ്ലസ് അഹം വരണം, അഹം. ഹോ, അപ്പൊ അതൊരു റയർ കേസാണ്. ദേഹോഹം, ഉഹം നെടുവെക്കരുത്, അഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നിട്ടാണ്. അഹം മീൻസ് ഞാൻ. അപ്പം നമ്മൾക്ക് നിങ്ങൾക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്റ്റഡി പ്ലാൻസിനകത്ത് ചേരണം എന്നിട്ടുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എമൗണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആൻഡ് വാട്സപ്പ് അല്ലെങ്കിൽ ടെലഗ്രാമിൽ ആ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. മാത്സിൻ്റെ ക്ലാസ് കാണത്തില്ല, ബാലൻസിൻ്റെ എല്ലാം ക്ലാസ് വിത്ത് PDF ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ശരി, ബൈ, താങ്ക് യു.